പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ക്ലാസ് ലൈൻ സർവേയും റൈറ്റ് ഓഫ് വേയും എന്ന ടോപ്പിക്കാണ്. ഒരു പുതിയ വൈദ്യുത വിതരണ ലൈൻ നിർമ്മിക്കുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. അവയിൽ ഏറെ പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ ഘട്ടമാണ് ലൈൻ സർവേ. ഇതിനെ ലൈൻ നിർമ്മാണത്തിൻ്റെ ബ്ലൂ പ്രിന്റ് എന്നും പറയാം. അതായത് പുതിയ ലൈൻ നിർമ്മാണത്തിൻ്റെ വിശദമായ പ്ലാനാണിത്. ഏതൊരു പുതിയ വൈദ്യുതി ലൈൻ നിർമ്മിക്കുന്നതിന് മുമ്പും ഒരു സർവേ നടത്തേണ്ടത് ഏറെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി ഒരു പ്രിലിമിനറി സർവേ അഥവാ വാക്ക് ഓവർ സർവേ പതിവാണ്. നടന്നു നോക്കി തയ്യാറാക്കുന്നതിനാലാണ് ഇതിനെ വാക്ക് ഓവർ സർവേ എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ ലൈൻ റൂട്ടിൽ വരാനിടയുള്ള എല്ലാവിധ ക്രോസിങ്ങുകളും, അതായത് ഹൈവേ, റെയിൽവേ, പുഴകൾ, കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ, EHT ലൈനുകൾ മുതലായവ പരിഗണിക്കണം. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു വാക്ക് ഓവർ സർവേക്ക് ശേഷം പരിഗണിച്ചിരിക്കുന്ന 3 താൽക്കാലിക റൂട്ടുകളാണ്. ഇനി നമുക്ക് സർവേക്കിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ചെറിയ ചാലകങ്ങൾ അഥവാ കണ്ടക്ടറുകളിൽ കൂടി ദൂര സ്ഥലങ്ങളിലേക്കുള്ള പവർ വിതരണം. 2. വലിയ വിധത്തിലുള്ള വോൾട്ടേജ് നഷ്ടം. 3. കുറഞ്ഞ ഓൾട്ടത മൂലം ഉപഭോക്താവിൻ്റെ ഉപകരണങ്ങൾ കുറഞ്ഞ എഫിഷ്യൻസിയിൽ പ്രവർത്തിക്കുമ്പോഴുള്ള നഷ്ടം. 4. കുറഞ്ഞ പവർ ഫാക്ടർ. 5. വൈദ്യുതിയുടെ മോഷണം. ഇപ്പോൾ പറഞ്ഞ ഈ വെല്ലുവിളികളൊക്കെ സർവേ നടത്തുന്ന ഘട്ടത്തിൽ വേണ്ട വിധത്തിൽ പരിഗണിച്ചിരിക്കണം. സർവേയിൽ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി പറയുന്ന വസ്തുതകൾ പ്രാധാന്യത്തോടുകൂടി സർവേയിൽ പരിഗണിക്കേണ്ടതുണ്ട്. 1. ലൈൻ വോൾട്ടേജ്. 2. പരമാവധി കറണ്ട്. 3. ഉപയോഗിക്കുന്ന ക്രോസാമുകളുടെ തരം. 4. സിംഗിൾ സർക്യൂട്ടാണോ ഡബിൾ സർക്യൂട്ടാണോ എന്നുള്ളത്. 5. ആ ലൊക്കേഷനിലെ പരമാവധി കാറ്റിൻ്റെ മർദ്ദം. സാങ്കേതികമായി ഇതിനെ വിൻഡ് സ്പാൻ എന്ന് പറയും. 6. ലൈനിൻ്റെ സാഗ്. സാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടക്ടർ വലിച്ചു കഴിയുമ്പോൾ അത് എത്രമാത്രം തൂങ്ങി താഴേക്ക് വരുന്നു എന്നുള്ളതാണ്. കണ്ടക്ടർ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്വഭാവവും അന്തരീക്ഷ ഊഷ്മാവും അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. 7. 2 സമീപ പോസ്റ്റുകൾക്കിടയിലുള്ള ദൂരം. ഇതിനെ സാങ്കേതികമായി സ്പാൻ എന്ന് വിളിക്കുന്നു. 8. ലൈൻ കണ്ടക്ടർ ഒരു സ്പാനിൽ വരുന്നതിൻ്റെ ഭാരം. ഇതിനെ വെയ്റ്റ് സ്പാൻ എന്ന് വിളിക്കുന്നു. 9. നിയമപരമായ ഗ്രൗണ്ട് ക്ലിയറൻസ്. നാം നിർമ്മിക്കുന്ന വൈദ്യുതി ലൈൻ സുരക്ഷയുടെ ഭാഗമായി അനുവദിക്കപ്പെടുന്ന മിനിമം ഉയരത്തിലെങ്കിലും ആയിരിക്കണം. 10. മഞ്ഞു വീഴ്ച. ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ പ്രധാനമായി പരിഗണിക്കേണ്ട ഒന്നല്ല. 11. നേർരേഖയിലും ആംഗിൾ പോയിന്റിലും ടെർമിനൽ പോയിന്റുകളിലും ഉള്ള പോസ്റ്റുകൾ. ഇവ വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ലൈൻ റൂട്ട് തീർച്ചപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നിർദ്ദിഷ്ട ലൈൻ റൂട്ട് കഴിയുന്നിടത്തോളം ഏറ്റവും നീളം കുറഞ്ഞതായിരിക്കണം. അടുത്തത് പ്രായോഗികമായ ഒരു റൂട്ടായിരിക്കണം. നിർദ്ദിഷ്ട ലൈൻ ഏറ്റവും ചെലവ് കുറഞ്ഞതുമായിരിക്കണം. എന്നിരുന്നാലും എല്ലായ്പ്പോഴും ഈ 3 ക്രൈറ്റീരിയകൾ ഒരുമിച്ച് പാലിക്കപ്പെടണമെന്നില്ല. പിന്നീട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇവയാണ്. ഭാവിയിൽ ശരിയായ മെയിൻ്റനൻസിനു വേണ്ടി ഓരോ ലൊക്കേഷനിലും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതായിരിക്കണം. ഭാവിയിലെ ലോഡ് വർധന കണക്കിലെടുത്തിരിക്കണം. ആംഗിൾ പോയിന്റുകളുടെ പോസ്റ്റുകളുടെ എണ്ണം കഴിയുന്നിടത്തോളം കുറവും ലൈൻ റൂട്ട് ആകാവുന്നിടത്തോളം നേർരേഖയിലും ആയിരിക്കണം. ഇനി പറയുന്ന സ്ഥലങ്ങൾ ലൈൻ റൂട്ടിൽ വരാതിരിക്കാൻ കഴിയുന്നിടത്തോളം ശ്രദ്ധിക്കണം. എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ലൊക്കേഷനുകൾ, ആരാധനാലയങ്ങൾ, എയറോട്രോമുകൾ, താഴ്വരകൾ, മലകൾ, വനങ്ങൾ, റെയിൽവേ ക്രോസ്, സ്കൂളുകൾ മുതലായവ.
ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ അനുസരിക്കും പ്രകാരം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ 2010 നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. വൈദ്യുതി വിതരണ ലൈനുകൾ റോഡിന് കുറുകെ വലിക്കുമ്പോൾ അത് 90 ഡിഗ്രിയിൽ ആകേണ്ടതും 60 ഡിഗ്രി ചരിവിൽ കുറയുവാനും പാടില്ല. നദിക്ക് കുറുകെ ലൈൻ വലിക്കുമ്പോൾ DP സംവിധാനം ഉപയോഗിക്കണം. ഒപ്പം നിയമാനുസൃതമായ അകലം പാലിക്കുന്നതിന് നീളം കൂടിയ തൂണുകളും ആവശ്യമായ പക്ഷം അധികം സ്റ്റേകളും ഉപയോഗിക്കണം. സർവേ നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ആവശ്യമായ നീളത്തിലും എണ്ണത്തിലുമുള്ള പോസ്റ്റുകൾ കണക്കാക്കണം. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രോപകരണങ്ങളിൽ നിന്നോ വിതരണ ശൃംഖലകളിൽ നിന്നോ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ ശാരീരിക പരിക്കുകളോ ജീവഹാനിയോ സംഭവിക്കാതിരിക്കുന്നതിനായും നിലവിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണം. CEA റെഗുലേഷൻ 12 പ്രകാരം എല്ലാ വൈദ്യുതി ലൈനുകൾക്കും ഉപകരണങ്ങൾക്കും ആവശ്യത്തിന് വൈദ്യുതി വഹിക്കാനുള്ള കഴിവ്, ആവശ്യത്തിനുള്ള ബലം എന്നിവ ഉണ്ടായിരിക്കണം. CEA റെഗുലേഷൻ 57 പ്രകാരം വിതരണ ശൃംഖലയിലെ മെറ്റൽ സപ്പോർട്ടുകൾക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5, യന്ത്രനിർമ്മിതമായ കോൺക്രീറ്റ് സപ്പോർട്ടുകൾക്ക് 2, കൈകൊണ്ട് നിർമ്മിതമായ കോൺക്രീറ്റ് സപ്പോർട്ടുകൾക്ക് 2.5, മരം കൊണ്ട് നിർമ്മിതമായ സപ്പോർട്ടുകൾക്ക് 3, സ്റ്റേ വയറുകൾക്ക് 2.5, ഓവർഹെഡ് വൈദ്യുതി കമ്പികൾക്ക് 2 എന്നിങ്ങനെയായിരിക്കണം. CEA റെഗുലേഷൻ 57 പ്രകാരം LT ലൈനുകൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലൈനിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗം തറനിരപ്പിൽ നിന്നും 5.8 മീറ്റർ ഉയരത്തിൽ ആയിരിക്കണം. KV HT ഓവർഹെഡ് ലൈനുകൾ റോഡിന് കുറുകെ വലിക്കുമ്പോൾ താഴ്ന്ന ഭാഗം തറനിരപ്പിൽ നിന്നും 5.8 മീറ്റർ ഉയരത്തിൽ ആയിരിക്കണം. റോഡിന് സമാന്തരമായി LT ഓവർഹെഡ് ലൈനുകൾ 5.5 മീറ്റർ ഉയരത്തിലും HT ഓവർഹെഡ് ലൈനുകൾ 5.8 മീറ്റർ ഉയരത്തിലും ആയിരിക്കണം. CEA റെഗുലേഷൻ 62, 69 എന്നിവ പ്രകാരം ഒരു ഓവർഹെഡ് ലൈൻ ഏതെങ്കിലും ടെലികമ്യൂണിക്കേഷൻ ലൈനിനെ ക്രോസ് ചെയ്യുകയോ സമീപത്തുകൂടി കടന്നുപോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത് ലൈൻ വലിക്കേണ്ടി വരുന്ന സ്ഥാപനം ഗാർഡിംഗ് അറേഞ്ച്മെന്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. 33 KV വരെയുള്ള ഓവർഹെഡ് ലൈനുകൾ റോഡിന് കുറുകെ സ്ഥാപിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും ഗാർഡിംഗ് കൊടുക്കണം. എവിടെയൊക്കെയാണോ ഓവർഹെഡ് ലൈനുകൾ പരസ്പരം ക്രോസ്സായോ സമീപത്തു കൂടിയോ വരുന്നത്, അവിടങ്ങളിലൊക്കെ തന്നെയും പരസ്പരം സമ്പർക്കം പുലർത്താതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കണം. ഒരേ തൂണുകളിൽ കൂടി LT HT ലൈനുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ അവ തമ്മിൽ സാഗ് പോയിന്റിൽ കുറഞ്ഞത് 2.44 മീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഡീറ്റെയിൽഡ് സർവേ. ഒന്നിൽ കൂടുതൽ താൽക്കാലികമായ നിർദ്ദിഷ്ട റൂട്ടുകൾ വാക്ക് ഓവർ സർവേയിൽ കണ്ടെത്തുന്നു. അതിനുശേഷം അതിനെ സർവേ മാപ്പിൽ വരയ്ക്കുന്നു. ഇതിൽ നിന്നും ഏറ്റവും ഫീസിബിളായ റൂട്ട് നിശ്ചയിക്കുന്നു. പിന്നീട് റേഞ്ചിംഗ് റോഡുകളോ തിയോഡ ലൈറ്റ് GPS ഉപകരണമോ ടോട്ടൽ സ്റ്റേഷനോ ഉപയോഗിച്ച് ഫീസിബിളായിട്ടുള്ള റൂട്ടിൽ കൂടി വിശദമായ സർവേ നടത്തുന്നു. ഏറ്റവും ആധുനികമായ ഉപകരണമാണ് ടോട്ടൽ സ്റ്റേഷൻ. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആംഗിൾ പോയിന്റുകൾ ഫീൽഡിൽ സർവേ സ്റ്റോൺ ഇട്ട് രേഖപ്പെടുത്തുന്നു. ഇതിനുശേഷം 1 സെന്റിമീറ്റർ = 500 മീറ്റർ എന്ന സ്കെയിലിൽ റൂട്ട് മാപ്പ് വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്ന ഈ റൂട്ട് മാപ്പിൽ എല്ലാ ആംഗിൾ പോയിന്റുകളും അപ്രോച്ച് റോഡുകളും റെയിൽവേയുടെ വിശദ വിവരങ്ങളും കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ, EHT ലൈൻ ക്രോസിംഗുകൾ, പുഴകളുടെ ക്രോസിംഗ്, അടുത്തുള്ള കെട്ടിടങ്ങൾ മുതലായവയും രേഖപ്പെടുത്തണം. ഈ വിവരങ്ങൾ അടങ്ങിയ റൂട്ട് മാപ്പ് അപ്രൂവലിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരിക്ക് നൽകണം.
ഈ കാണിച്ചിരിക്കുന്നത് ഒരു സാമ്പിൾ റൂട്ട് മാപ്പാണ്. ലൈൻ സർവേയുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും വീഡിയോയും നമുക്ക് കാണാം. റൈറ്റ് ഓഫ് വേ. ഒരു ലൈനിന്റെ നിർദ്ദിഷ്ട റൈറ്റ് ഓഫ് വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലൈനിൽ നിന്നും ഇരുവശത്തേക്കും എത്ര ദൂരത്തിൽ വൃക്ഷലതാദികൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. റൈറ്റ് ഓഫ് വേയിൽ വരുന്ന മരങ്ങൾ നിയമാനുസൃതമായി മുറിച്ച് അതിന്റെ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. സാധാരണ ലൈനുകളുടെ റൈറ്റ് ഓഫ് വേ താഴെ പറയുന്ന വിധത്തിലാണ്. LT ലൈനുകൾ 6 അടി, അതായത് ലൈനിൽ നിന്നും ഇരുവശത്തേക്കും 3 അടി വീതം. 11 kV HV ലൈനുകൾ 30 അടി, അതായത് ഇരുവശത്തേക്കും 15 അടി വീതം. 33 kV HV ലൈനുകൾ 40 അടി, ഇരുവശത്തേക്കും 20 അടി വീതം. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൈൻ സർവേയും റൈറ്റ് ഓഫ് വേയും എന്നതിനെ കുറിച്ചാണ്. ഇതിൽ നിന്നും കുറച്ചധികം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.